നമസ്കാരം, മൻകാടി സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ഒരു കളക്ഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ പോയി നടന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യട്ടോ. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴാണ് ഫ്രെയിമിലൊരു സംഭവം ഇങ്ങനെ എനിക്ക് എന്താ പറയാ അത്ര ഭംഗിയല്ല എന്ന് തോന്നിയത്. അത് സെറ്റ് ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ ക്ലോസറിലോട് പോയത്. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യട്ടോ. എനിവേ, നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്കാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താ വിശേഷം? പ്രത്യേകിച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചാണ്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ 12 അപ്ലോഡ് ചെയ്യാൻ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ചോറിൻ്റെ സമയം ആയിട്ടില്ല. എല്ലാവരും എന്താ ഇപ്പം എല്ലാവരും 1 മണി 2 മണി സമയം. ഇപ്പം പിന്നെ സ്കൂളിലും പോകണ്ട, ഒന്നും പോകണ്ട, വെറുതെ ഇരിക്കാന്നുകൊണ്ട് പിന്നെ ഓഫീസ് ടൈമിൽ നമുക്ക് ഇത്ര മണി കാണുമല്ലോ അല്ലേ. വർക്ക് ചെയ്യുന്നവർക്ക് ലഞ്ച് ടൈം ഇത്ര മുതൽ ഇത്ര വരെ ഒന്നും കാണുമല്ലോ. അപ്പോൾ അവരൊക്കെ എന്തായാലും 1 മണി കഴിഞ്ഞിട്ടേ കാണത്തുള്ളൂല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ആരും കഴിച്ചിട്ടില്ല. ഇവിടെ എന്തായാലും ഇപ്പോൾ കഴിപ്പ് നടക്കുമ്പോഴത്തേക്കും 2 മണിയൊക്കെ ആവുന്നുണ്ട്. വീഡിയോ എടുക്കലും ഷോർട്സ് എടുക്കലും അപ്ലോഡിങ്ങും പിള്ളേർക്കും പണിയാണ്. അടുക്കലും ഒതുക്കലും പറക്കലും ഒക്കെ ആയിട്ട് നല്ല എൻഗേജ്ഡാണ് ഇവിടെയും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലോസ് അപ്പ് വ്യൂലോട്ട് പോകാം. കോട്ടൺ കളക്ഷൻസിൽ ഒരു കിഡിലൻ പാറ്റേൺ ആണ് കേട്ടോ. നമുക്കൊരു രാജകീയ പ്രൗഢിയൊക്കെ തോന്നുന്ന ഒരു ഐറ്റം ആണ്. എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു ക്ലാസി ലുക്കാണ്. ക്ലോസ് അപ്പിലോട്ട് പോകണമെങ്കിൽ ക്രീമി ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ആ ഒരു മിഡിൽ പോർഷനിൽ ആ ഒരു ലേസ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. നിങ്ങൾക്ക് ഇത് ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിംഗിൾ കളർ ചാർട്ടാണ്, സിംഗിൾ പാറ്റേൺ ആണ്. പക്ഷേ ഭയങ്കര സെറ്റ് സാധനമാണ് കേട്ടോ. പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും, നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കുക. സാധിക്കുന്നവരൊക്കെ വാങ്ങിക്കുക. നല്ല അടിപൊളി പാറ്റേൺ ആണ്, നല്ല രസമുണ്ട്. ഇതിനകത്തൊരു ഗ്ലോയും ഉണ്ട് കേട്ടോ. ശരിക്കും ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ കോട്ടൺ മെറ്റീരിയലിൽ തന്നെ ഒരു ഗ്രീൻ ക്രീമി കോമ്പിനേഷൻ വന്നുകൊണ്ടായിരിക്കണം. ഭയങ്കര സെറ്റായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ക്ലോസ് അപ്പിലോട്ട് പോവാം. ചൈനീസ് കോളറിൽ നല്ല ഭംഗിയുള്ളൊരു വീനെക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. വീനെക്ക് ലൈൻ ആണ് വരുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ ലേസ്, ആ ലേസാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഭയങ്കര രസമുണ്ട് ശരിക്കും കാണാനായിട്ട്. 3/4 സ്ലീവിൽ വന്നിട്ടും ലേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രിൻസസ് കട്ടിംഗ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് പ്രിൻസസ് കട്ടിംഗ് എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എപ്പോഴും നമുക്ക് ഈ ഒരു ചൈനീസ് കോളറിൽ പ്രിൻസസ് കട്ടിംഗ് വരുന്ന സമയത്ത് ഭയങ്കര രസമായിരിക്കുമല്ലോ. ഭയങ്കര എന്താ പറയുക, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഷേപ്പ് ഉണ്ടാവും നമ്മുടെ ബോഡിക്ക്. ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മളെ ആ ഒരു സ്ട്രക്ചർ ഭയങ്കര സെറ്റായിരിക്കും നമ്മളെ ഈ ഒരു പ്രിൻസസ് കട്ടിങ് യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ, സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. മീഡിയം ടു 3XL സൈസ് അവൈലബിൾ ആയിട്ടുണ്ട്. പോക്കറ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇല്ല, നമുക്ക് പോക്കറ്റ് അവൈലബിൾ അല്ല. അതെയോ, അല്ല, പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ. പോക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ്, റൈറ്റ് സൈഡാണ് പോക്കറ്റ് വരുന്നത് കേട്ടോ. റൈറ്റ് സൈഡിലാണ് പോക്കറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, കോട്ടൺ ജൂട്ടാണ് മെറ്റീരിയൽ വരുന്നത്. കോട്ടൺ ജൂട്ടിലാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒതുങ്ങുന്ന മെറ്റീരിയലാണ്. നമുക്ക് അയൺ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ. നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പം അത്യാവശ്യം എന്താ പറയുക, വ്യൂസ് ഒക്കെ ആയി വരുന്നുണ്ട് തീർച്ചയായിട്ടും. പിന്നെ എന്താ, ഫേസ് റിവീൽ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. ഞാനത് ഏതോ ഒരു വീഡിയോയിൽ എപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 100,000 ആവുന്ന സമയത്ത് റിവീൽ ചെയ്യാനുള്ളത്. അത് പറഞ്ഞു പോയി. അപ്പം എന്താ, നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണ്ടേ. അതുകൊണ്ട് എന്തായാലും 100,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേനും നമുക്ക് കാണാം. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ചിൽഡ്രൻസ് ഡേക്ക്. അതിൽ ഏറെക്കുറെയൊക്കെ എന്നെ കാണാൻ പറ്റും. പിന്നെ എന്നെ അറിയുന്നവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമോ അത് ഞാനാണെന്നുള്ളത്. പിന്നെ കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു സൈഡ് വ്യൂ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എനിവേ, നമ്മളിപ്പോൾ കണ്ടില്ലെങ്കിലും എന്താ പറയുക, നേരിട്ട് ഞാൻ നിങ്ങളെയും കണ്ടിട്ടില്ലല്ലോ, ഒരുപാട് പേരെ ഞാനും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമുക്കൊരു എന്താ പറയുക, ശരിക്കും പറഞ്ഞൊരു ആത്മബന്ധം നമുക്കില്ലേ. ഈ പറഞ്ഞ 36,000 സബ്സ്ക്രൈബേഴ്സിൽ എങ്ങനെ പോയാലും 10,000 പേരുമായിട്ട് എനിക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള ആൾക്കാരാണ്. ഡയറക്റ്റ് അതിനകത്ത് എന്താ പറയുക, ഇപ്പോൾ ഈ കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും എന്നെ നേരിട്ട് അറിയുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും എന്നോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്ന സമയത്ത് എന്നെ മുന്നേ പരിചയമുള്ള, എന്നെ ഒരുപാട് നാളുടെ പരിചയമുള്ള രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത്. അല്ലാതെ ഒരു സ്ട്രേഞ്ച് സംസാരം എനിക്ക് ഇന്ന് വരെ ആരുടെ ഭാഗത്തൊന്നും തോന്നിയിട്ടില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ കാണണം എന്നൊന്നുമില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കാണണം, ഡെയിലി വിളിക്കണം, മിണ്ടണം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ തമ്മിൽ ഇപ്പം ഏകദേശം 3 വർഷമാവുന്നു, 2.5 വർഷം കഴിയുന്നുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ തുടങ്ങിയിട്ട്. അപ്പോൾ അന്നോട്ടേയുള്ള ഒരുപാട് കസ്റ്റമേഴ്സും ഒരുപാട് കമന്റേഴ്സും എനിക്കുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അൻകാടി സയൻസിൻ്റെ ടീമിനകത്ത് ഉൾപ്പെടുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ അതുവരെ തന്നെയാണ് എൻ്റെ ബലവും. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക, ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും 100,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അതിനകത്തൊരു മാറ്റവും ഇല്ല, ഞാൻ അന്നും പറഞ്ഞതാണ്. പിന്നെ ഇപ്പം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നുണ്ട്, തെറ്റിക്കാനൊരു മടി.
അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 10,000 ആയി കഴിഞ്ഞാൽ മാത്രമേ ഓൺ ചെയ്തോളൂ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് അങ്ങനെയാണ് ചെയ്തത്. അപ്പം ഇതെന്തായാലും 10K അല്ല 100K, അതായത് 100,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാം. ഓക്കെ, അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല, നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കണ്ടാൽ എന്താ, കണ്ടില്ലെങ്കിൽ എന്താ, നമ്മുടെ കൂട്ടുകാരല്ലേ. എനിവേ, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ബൈ, ടേക്ക് കെയർ. ഓ, ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല കേട്ടോ, കാര്യം പറഞ്ഞു എന്ന് റേറ്റ് പറയാൻ മറന്നുപോയി. മീഡിയം ടു 3XL സൈസിൽ റേറ്റ് വരുന്നത് 699 ആണ് കേട്ടോ. 699 ഫ്രീ ഷിപ്പിൻ്റെ ആണ് റേറ്റ് വരുന്നത്. കോട്ടൺ ജൂട്ടിൽ ലേസോട് കൂടിയിട്ട് വരുന്ന നല്ല അടിപൊളി ക്ലാസിക് കളക്ഷൻസ് ആണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, സാധിക്കുന്നവരൊക്കെ വാങ്ങിക്കാം. 46-47 ലെങ്ത്തിലാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഒരു കട്ടിംഗ് വരുന്നുണ്ട് കേട്ടോ, കണ്ടോ, ഇവിടെ വന്നിട്ട് ചെറിയൊരു കട്ടിംഗ് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ വേഗം ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ബട്ടൺസ് കാണുക കേട്ടോ. പക്ഷേ നമുക്ക് ക്ലോസർ ആയിട്ട് വന്ന് മാത്രമേ ആ ബട്ടൺസ് കാണാൻ പറ്റും. ദൂരെ നിന്ന് വരുമ്പോൾ നമുക്കതൊരു തിളക്കമാണ്, ഭയങ്കര രസമുണ്ടാകും കണ്ടോ. അപ്പോൾ വേഗം ആയിക്കോട്ടെ, സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. ബൈ, ടേക്ക് കെയർ.